മാർഷാമയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് കോട്ടയത്തുള്ള ജോയിച്ചായൻ്റെ അടുത്താണ്. ജോയിച്ചായന് മെയിനായിട്ടും ഡോഗ് ട്രെയിനിങ് അതുപോലെ തന്നെ ഡോഗിൻ്റെ ബോർഡിങ് ആണ്. നിങ്ങളുടെ ഡോഗിനെ എവിടെ ആരെ എങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകാം, അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും പുറത്തു പോകുകയാണല്ലോ, അതുപോലെ തന്നെ നമ്മൾ ടൂറൊക്കെ പോകാൻ നേരത്ത് ഡോഗിനെ എവിടെ ഏൽപ്പിച്ചിട്ട് പോകുമെന്നോർത്ത് വിഷമിക്കേണ്ട. ജോയിച്ചായൻ്റെ അടുത്ത് ഏൽപ്പിച്ചാൽ മതി. ജോയിച്ചായൻ വളരെ വർഷങ്ങളായിട്ട് ഡോഗിനെ വളർത്തി എക്സ്പീരിയൻസ് ഉള്ളതും അതുപോലെ തന്നെ ഡോഗ് ട്രെയിനറുമാണ്. അപ്പം ജോയിച്ചായൻ്റെ ബോർഡിങ്ങിൻ്റെ ഫെസിലിറ്റിയെ പറ്റി ജോയിച്ചായൻ നമുക്ക് പറഞ്ഞു തരും. അപ്പം നമുക്ക് ജോയിച്ചായൻ്റെ അടുത്തേക്ക് പോകാം. ഇവിടെ ഞങ്ങളുടെ ബോർഡിംഗ് ഹൗസിനെ മൂന്നായിട്ട് തരം തിരിച്ചിരിക്കുന്നതാണ്. എ ടൈപ്പ്, ബി ടൈപ്പ്, സി ടൈപ്പ്. എ ടൈപ്പ് മീൻസ് ലാർജ് ഡോഗ്, ജർമ്മൻ ഷെപ്പേർഡ്, റോട്ട്വില്ലർ, ഗ്രേറ്റ് ഡെയിൻ, ബുൾ മസീഫ്, ഇങ്ങനെയുള്ള ഡോഗ്സ് വന്നിട്ടുണ്ട്. എ ടൈപ്പ് വലിപ്പം കൂടുതൽ വലുതായിരിക്കും. അതിനകത്ത് അവർക്കെല്ലാം അതിനകത്ത് എല്ലാ കൂട്ടിലും ഫാനുണ്ട്. ബി ടൈപ്പ് അതിനേക്കാളും കുറച്ചുകൂടി ചെറുതായിരിക്കും. സി ടൈപ്പ് അതിനേക്കാളും ചെറുതായിരിക്കും. സ്മോൾ ഡോഗ്സ്, ഒമേറിയൻ, ഡാഷ്, പഗ്, ഇങ്ങനെയുള്ള എന്തിനാണ് സി ടൈപ്പ് ചെറിയ കൂട്ടിലിരുന്നത്. പിന്നെ അതിനകത്ത് തന്നെ ചിലർ പറയും ഫാൻ വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ഫാൻ വെച്ച് കൊടുക്കുക, ₹50 അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യും. ഇപ്പം ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് നോർമലി ഒരു ഒരു ഡോഗിന് പിന്നെ ഫാനുള്ള വിത്ത് ഫാനോടുകൂടിയുള്ള എ ടൈപ്പിന് ₹400, ഫാൻ ഇല്ലാത്തതിന് ₹350 വിത്ത് ഫുഡ്. അവരെന്ത് അവർ ഓണർമാരെ എന്ത് ഫുഡാണ് കൊടുക്കുന്നത് ആ ഫുഡ് ഞങ്ങളിവിടെ കൊടുക്കും. ചപ്പാത്തിയാണ് ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി കൊടുക്കും, മുട്ടയാണെ മുട്ട, മീനാണെ മീൻ, ഇറച്ചിയാണെ ഇറച്ചി, ഡോഗ് ഫുഡാണെ ഡോഗ്. ഡോഗ് ഫുഡിൻ്റെ കാര്യത്തിനകത്തൊരു റെസ്ട്രിക്ഷൻസ് ഇല്ല. ഇവിടെ എനിക്ക് ഇതിനോടനുബന്ധിച്ചൊരു പെറ്റ് ഷോപ്പുണ്ട്, എല്ലാ ടൈപ്പ് ഫുഡും ഇവിടെയുണ്ട്. അപ്പം ചിലർ പറയും ഫുഡ് പട്ടിക്ക് രാവിലെ ബ്രെഡ് കൊടുത്താൽ മതി, ബ്രെഡ് കൊടുക്കും. ചിലർ പട്ടിക്ക് പാൽ കൊടുക്കത്തില്ല, അപ്പം ഞാൻ പട്ടിക്ക് പാൽ ഞങ്ങൾ കൊടുക്കുകയാണ്. ഡ്രൈ ആയിട്ട് ഡോഗ് ഫുഡ് കൊടുക്കും, ചില പട്ടിക്ക് മീൻ കൊടുക്കില്ല. അപ്പോൾ അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് മാത്രമുള്ള ഫുഡാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കുള്ളൂ. അപ്പം ആൾക്കാരെല്ലാം ഹാപ്പിയാണ്. ഇപ്പം ഞങ്ങളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഡോഗ് ചില സമയത്ത് ഇപ്പം കോവിഡായതുകൊണ്ട് 2-1.5 വർഷമായിട്ട് ഡോഗ്സ് കുറവായിരുന്നു. ഇപ്പം സ്റ്റാർട്ടായി. US പോകാനുള്ളവർ ഇപ്പം തന്നെ പലരും 4-5-6 പേര് ഇവിടെ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. 1-2 മാസത്തേക്ക് ഒരു മാസത്തിൽ കൂടുതലായി കഴിയുമ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ ഒരു ടോട്ടൽ വരുന്ന എമൗണ്ടിൽ 500 കുറഞ്ഞു കുറവ് വരുത്തും. ജനറലായിട്ട് അബ്രോഡ് പോകുന്നവർ 2-3 മാസത്തേക്കാണ് വിടുന്നത്. പിന്നെ ഇവിടെ അടുത്ത് 3-4 ഹോസ്പിറ്റലുണ്ട്. ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഈ മീറ്റിങ്ങിന് അവിടെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നത് ചിലപ്പോൾ 2-3 ദിവസം അങ്ങനെയുള്ള 2-3 ദിവസത്തേക്ക് എങ്ങനെയായിരുന്നു ഞങ്ങളത് മാനേജ് ചെയ്തു.